ولكنك تجد انك تجد انك تجد انك تجد انك ولكن هناك اشياء أنا 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 ماتيوسنا كاليانا كاليانا شاشي وندى يني كاري ودى قندى رجال سارة ودى كاري ودى رجال مالا كنا سارة ودى رجال ايه 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 كنغا سوترة بنيرة كنغا عادي ميتة كرفني عمود. أبو كتيلا هاي سانغ رودة. بريطيكا مدغا. ليبي غايجي. إن ويغنر وفاتشامانا وغني. نندني كتيلا ممبيرين. ونكالجوك. أبو رياح داكندان. سالاني سماية تفننك. وليودة متمالية هارتيكان. نعم كتير نداء وراء ينتهي يجي إيرن. يي بستان جاند أورثي وايتشو. وري رسول. يندر أي بجمعان عندي ندينه. يندا. نعم كتير بينو. نالله بديون. أيه. يهني كي بيندا. إيبو بيران ده كيلم كاريكان دون نندو. نعم. أنا وري كاريم برنال كيلكامو. يندا ديشي بدرد. إللا. تجيني دوري بدي لقد اردت ان اكون هناك من يمكن ان يكون هناك من يمكن ان يكون هناك من يمكن ان يكون هناك من يمكن ان سيدي مانسي وندى لدى فهم سمشي فتره لكي نمك دكتور فرناندز ودى نغرى بابا
ഇതാണ് കാര്യം ഞാൻ നോക്കിയിട്ട് മനുഷ്യന് വേറെ യാതൊരു പണിയില്ലെന്ന് തോന്നുന്നു വെറുതെ പത്രങ്ങളിലും മാസികകളിലും ഒക്കെ മാനസികം കടന്ന് കളിക്കുക ഒന്ന് തുമ്മിപ്പോയ മാനസികം ഒന്ന് തടിച്ചുപോയ മാനസികം പിന്നെന്താണ് മാനസികം അല്ലാത്തത് ഞാനത് പറഞ്ഞു ഡോക്ടർ രവിക്ക് വിശ്വാസം വരുന്നില്ല അതുകൊണ്ടാണ് ഞങ്ങൾ ഇപ്പോൾ തന്നെ ഇങ്ങോട്ട് വന്നത് മിസ്റ്റർ രവി നിങ്ങളുടെ ഭാര്യയ്ക്ക് യാതൊരു കുഴപ്പവുമില്ല നോവലുകൾ വായിച്ച് ശീലിച്ചതുകൊണ്ട് പെട്ടെന്ന് വായന നിർത്താൻ സാധിച്ചില്ലെന്ന് വരും അങ്ങനെ നിർത്താൻ ശ്രമിക്കുകയും വരുത് അതിരിക്കട്ടെ നിങ്ങൾക്ക് വായനയിൽ താല്പര്യമുണ്ടോ ഇല്ല അതാണ് കുഴപ്പം അവർ വായനയിലും നിങ്ങൾ ബിസിനസ്സിലും താല്പര്യം കാണിച്ചാൽ വല്ല സംഗതിയും നടക്കുമോ ഒരു കോംപ്രമൈസും ശ്രമിക്കണം മനസ്സിലായില്ല അവർക്ക് താല്പര്യമുള്ളത് വായനയാണെന്ന് നിങ്ങൾക്കറിയാം നിങ്ങളും അതിൽ താല്പര്യം കാണിക്കണം കുറച്ചൊക്കെ വായിക്കണം ഏറെ വായിച്ചതായി ഭാവിക്കണം അവിടെ എല്ലാ പ്രശ്നങ്ങളും തീരും സരിത കറുത്ത മുത്ത് ജീവിതം അലമേലു ഓ വായന തുടങ്ങിയോ സിഗരറ്റുകൾ ഇനി അകത്തേക്ക് വരാമോ വരൂ ഭാര്യയായതിന് ശേഷം നന്ദിനിക്കുട്ടി പുരോഗമം വെച്ചിട്ടുണ്ടല്ലോ എന്നോട് ഇരിക്കാനൊക്കെ പറയുന്നു ഇരിക്കാം നന്ദിനിക്കുട്ടി പെട്ടെന്ന് ഇവിടം വരെ വരേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു അപ്പൊ പിന്നെ രവി ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് കരുതി കല്യാണത്തിന് ശേഷം നന്ദിനിക്കുട്ടി നന്നായി തടിച്ചിട്ടുണ്ടല്ലോ ചേട്ടനെ കണ്ടോ കണ്ടു എനിക്കാണെങ്കിൽ നാളെ തന്നെ മടങ്ങിച്ചെല്ലണം ഓഡിറ്റിംഗ് ആയതുകൊണ്ട് രവിക്ക് കൂടെ വരാനും സാധിച്ചില്ല എന്നോട് ഇവിടെ വന്ന് ഉണ്ടിട്ട് എല്ലാം പറഞ്ഞിരിക്കുകയാണ് ചോറിരിപ്പുണ്ടോ നന്ദിനിക്കുട്ടി അയ്യോ പിന്നെന്താ ഞാനിപ്പോ വരാം നന്ദിനിക്കുട്ടിയെ ഞാൻ സമ്മതിച്ചിരിക്കുക ഇതെല്ലാം കൂടെ തവണ അവനിവിടെ താമസിപ്പിച്ചിരിക്കുന്നത് എന്താ ഞങ്ങൾ ഒരുമിച്ച് താമസിക്കുമ്പം അവൻ വലിയ ശാപ്പാട് പ്രിയനായിരുന്നു കോഴിയിറച്ചി ഇല്ലാതെ അവന് ചോറിറങ്ങുകയില്ല 5 രൂപയ്ക്കുള്ള കോഴിയിറച്ചി തിന്നാൻ 10 രൂപ ടാക്സിക്ക് കൊടുത്തവൻ പോകുന്നു പിന്നെ ലതയുടെ കത്തുവല്ലോ വരാറുണ്ടോ ആ 2 ആഴ്ച മുമ്പ് വന്നിരുന്നു അവരുടെ ഭർത്താവിന് കാനഡയ്ക്ക് പോകാൻ ചാൻസ് വന്നിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ അവളൂടെ പോകാൻ ശ്രമിക്കുക അവളെല്ലാ കത്തിലും നന്ദിനിക്കുട്ടിയെ ചോദിക്കാറുണ്ട് മോഹനേട്ടൻ എന്താ കല്യാണം കഴിക്കാത്തെ എന്താ ഊണ് മതിയാക്കിയോ ആ എന്തോ വിശപ്പ് കേട്ടോ പോലെ എന്റെ ഏറ്റവും വലിയ സ്നേഹിതനാണ് മോഹൻ ഒരുമിച്ച് താമസിക്കുമ്പോ ഞങ്ങൾ ഒരേ കത്തിലാണ് കിടന്നുറങ്ങിയത് അവൻ ഇന്നൊരു ഡിമാൻഡ് വെച്ചു ഡിമാൻഡ് വളരെ ഫണ്ണിയാണ് നന്ദിനിക്കുട്ടിയോട് ചോദിക്കേണ്ട കാര്യമായിട്ടുകൂടി ഞാൻ സമ്മതിക്കുകയും ചെയ്തു എന്താ കാര്യം നന്ദിനിക്കുട്ടി പ്രസവിക്കുന്നത് ആൺകുട്ടിയാണെങ്കിൽ അവന്റെ പേരിടണോ ഒബ്ജക്ഷൻ ഒന്നുമില്ല അയ്യോ ഇതൊക്കെ ലേറ്റസ്റ്റ് ആണ് പക്ഷെ രജനിയുടെ 2 പുസ്തകങ്ങളെ കിട്ടിയുള്ളൂ നന്ദിനിക്കുട്ടി ഇന്ന് പതിവില്ലാതെ സുന്ദരിയായിരിക്കുന്നല്ലോ എന്താ കാര്യം ഞാനൊരു കാര്യം പറഞ്ഞാൽ അത്ഭുതപ്പെടുമോ ഇല്ലയോ കാര്യം പറയൂ നമ്മുടെ അടുത്ത വീട്ടിൽ താമസിക്കാൻ വന്നിരിക്കുന്നത് ആരാണെന്ന് അറിയാമോ അത് കേട്ട് അത്ഭുതപ്പെടണമെങ്കിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി ആയിരിക്കും അല്ല രജനി രജനി ഭാര്യയൊക്കെയുണ്ട് നമുക്ക് പോയി ഒന്ന് പരിചയപ്പെടാം നന്ദിനിക്കുട്ടി ഞാനൊന്ന് കുളിച്ചിട്ട് വരെ കുളിയൊക്കെ പിന്നീടാവുന്നേ വരൂ ശരി നന്ദിനിക്കുട്ടിയുടെ ഇഷ്ടം പക്ഷേ അയാൾ എന്നോട് വല്ല സാഹിത്യം പറഞ്ഞല്ലോ അതൊക്കെ ഞാൻ ഏറ്റു Thank you.
വരണം. ഓയ്, എടുത്തോണ്ട് പോ. ഇന്ന് വന്ന് കയറിയതേ ഉള്ളൂ, അതുകൊണ്ട് എല്ലാം കുഴഞ്ഞു മറിഞ്ഞു കിടക്കുക. ഞങ്ങൾ അപ്പുറത്ത് താമസിക്കുകയും നന്ദിനിക്കുട്ടി സാറിന്റെ എല്ലാ നോവലുകളും മുടങ്ങാതെ വായിക്കുന്ന കൂട്ടത്തിലും അതുകൊണ്ടൊന്ന് പരിചയപ്പെടാമെന്ന് കരുതി. ഓഹോ, അത് ശരി. എന്താ പേര്? രവി. ചില്ലറ ബിസിനസ് ഒക്കെ നോക്കി കഴിയുകയാണ്. എനിക്ക് സാറിന് നേരത്തെ അറിയാം, ഒരിക്കൽ എന്റെ കോളേജിൽ വന്നിട്ടുണ്ട്. അന്നിന്റെ ഓട്ടോഗ്രാഫിൽ ഒരിക്കലും എന്നെ പോലെ ആയാതിരിക്കാൻ എഴുതി തന്നു. സാറിന് ഓർമ്മയുണ്ടോ? ഞാൻ എവിടെ ഓർമ്മിക്കാനാ. ഓട്ടോഗ്രാഫിൽ ഞാൻ എഴുതുന്നൊരു പതിവ് വാചകമാണ്. എന്റെ ഏതെല്ലാം പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട്? ഒട്ടുമിക്കതും. അടുത്തൊരെണ്ണം ഇറങ്ങി, ജാലകം എന്ന പേര്, അതും വായിച്ചു. പക്ഷെ അതിന്റെ അവസാനത്തോട് എനിക്കത്ര യോജിപ്പില്ല. പലരും അത് തന്നെ പറഞ്ഞു, എന്താണെന്ന് അറിയില്ല. നായിക അവസാനം ആത്മഹത്യ ചെയ്യുമെന്നാണ് ഞാൻ കരുതിയത്. പക്ഷെ നീലാകാശിന്റെ അന്ത്യമുണ്ടല്ലോ, ഗംഭീരമായിരുന്നു. എന്റെ സ്വപ്നങ്ങൾ വായിച്ചിട്ടുണ്ടോ? അതിലെ രാഘവൻ നമ്പ്യാരാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കഥാപാത്രം. അയാൾ ആ കണ്ണുകൾ ദാനം ചെയ്യുന്ന ഭാഗമുണ്ടല്ലോ, ഒരിക്കലും മറക്കാൻ പറ്റില്ല. അതിരിക്കട്ടെ, എന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട പുസ്തകം ഏതാ? അത് കണ്ണീർ കണങ്ങളാണ്. പ്രത്യേകിച്ചും ആ വിലാസിനി എന്ന കഥാപാത്രം, അത് സിനിമയാക്കിയാൽ കുറച്ച് കാശ് വരും. പലരും എന്നെ സമീപിച്ചതാണ്, ഞാനൊന്നും തീരുമാനിച്ചിട്ടില്ല. എന്നാ ഞങ്ങൾ ഇറങ്ങുന്നു, ഇനിയും കാണാൻ. ഓ, നമസ്കാരം. ഒന്നും തന്നെ. ഈ പുസ്തകങ്ങളൊക്കെ എപ്പോ വായിച്ചു? ഏതായാലും ഈ ജന്മം നന്ദിനിക്കുട്ടിയുടെ ഭർത്താവായി പോയി. മറ്റുള്ളവരുടെ മുമ്പിൽ മോശക്കാരനാവാൻ എനിക്ക് പറ്റില്ല, അതുകൊണ്ട് ഞാനും കുറച്ചൊക്കെ വായിച്ചു തുടങ്ങി.